ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വളരെ സന്തോഷത്തോടെ പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ പഠിച്ചും സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, ശുക്രൻ. അപ്പോൾ പഴയ ഒരു കഴിച്ച ബീഫ് കഴിച്ച ഒരു ചേരുവ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞ പോലെ ആ രുചിയൊക്കെ അല്ലേ, മറക്കാത്ത ഒരുപാട് അനുഭവങ്ങളൊക്കെ സേവായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പണ്ടൊരിക്കൽ പാവർട്ടി ബാറിൽ പോയിട്ട് ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ബീഫ് ഫ്രൈയുടെ പ്രത്യേകത നല്ല പ്രത്യേക രുചിയാണ്. പലയിടത്തും പല രുചികളാണ്. അവിടുത്തെ രുചിയുടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യും, അത് സെർവ് ചെയ്യുമ്പോൾ ചൂടാക്കി കൊടുക്കുമ്പോൾ ടേസ്റ്റ് അത്ര അവിടുത്തെ ബീഫിൻ്റെ ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. ഞാൻ ഒരോട്ടം കഴിച്ചിട്ടുണ്ട്. അതെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം 10-20 വർഷം കഴിഞ്ഞ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് അവിടെ പോയിട്ട് അങ്ങനെ ആയിരുന്നോ, ഞങ്ങൾക്ക് തലേ ദിവസത്തെ ബീഫായിരുന്നോ തന്നത് എന്ന് പോയിട്ട് ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. 10-20 വർഷം മുന്നേ ഉള്ള ഒരു അനുഭവങ്ങളാണ് നിങ്ങളോട് കൂടെ ഈ നിമിഷം ഈ അവസരത്തിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ അല്ലേ തണുത്ത ചോറും പഴയ കറിയും ചട്ടിയിലിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ്, ചിലവർക്ക് ബിരിയാണി ബാക്കിയുണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അങ്ങനെ. പക്ഷേ ഇതൊരു സംഭവമാണ് കേട്ടോ, വെറൈറ്റി ടേസ്റ്റിൻ്റെയാണ് ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ചേരുവയിലായിട്ടാണ് നമ്മൾ ചിക്കൻ എന്ത് ചെയ്തിരിക്കുന്നത്, ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് പൊരിച്ചതിന് ശേഷം വീണ്ടും ഇതേ രീതിക്ക് എന്ത് ചെയ്യുക, ഫ്രൈ ആക്കിയെടുക്കുക. അങ്ങനെയാണ്, രണ്ട് ഒന്ന് പൊരിച്ചെടുക്കും, പൊരിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഫ്രൈ ആക്കുക. ആ രീതിക്ക് ബീഫ് നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു, എവിടെ പോയി. ആ ഒരു സംഭവം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഈ മനോഹരമായ പള്ളി ഉണ്ടല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പള്ളി, അതിപ്പോൾ അടുത്ത് ഓപ്പൺ ആവും ഇൻഷാല്ലാ. നമുക്ക് ആ വീഡിയോ കൂടെ ഇൻഷാല്ലാ അള്ളാഹിൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്വാഗതം. ഇവിടെ പേൽക്കത്തറിലെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ ബെസ്റ്റാണ് അല്ലേ, കാണുന്ന തന്നെ ഭംഗിയില്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇവിടെ ഈ കാട ഉണ്ടല്ലോ, കാട കാട ഈ പുല്ലിൻ്റെ ഇടയിൽ കാടുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ. പഴയ കൂട്ടുകാർ ലൈക്കും കമൻറ്റൊക്കെ, അനുയോജ്യമായ കമൻറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ സപ്പോർട്ടാണ് എൻ്റെ കരുത്ത്. ഓക്കെ ഗായ്സ്, വീഡിയോയിലേക്ക് വാ.
സൂപ്പർ. കഴിഞ്ഞ ദിവസം വരെ ഞാനിവിടെ നിസ്കരിക്കാൻ വന്നിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൂർണ്ണമായും ഇവിടെ കാണുന്നില്ല ഗായ്സ്, പകരം ആ പള്ളി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോട്ടോ നിസ്കരിക്കാൻ. എൻ്റെ പൊന്നു വല്ലാത്തൊരു അത്ഭുതം തന്നെ കേട്ടോ, ഒരൊറ്റ ദിവസത്തിനുള്ളിലെല്ലാം കാണണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ എൻ്റെ എല്ലാം പൊളിച്ച് ഒന്നും ബാക്കിയില്ല. എന്തൊരു മനോഹരമായ പള്ളിയായിരുന്നു അറിയാം ഇവിടെ. ഒരു അവശിഷ്ടങ്ങളായി മാറി. നമ്മൾ അവിടെ പോയി നിസ്കരിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ പള്ളി കാണുന്നില്ല, അവിടെ പൊളിഞ്ഞു കിടക്കുന്നു. ഭയ്യാ ഭയ്യാ, മസ്ജിദ് കാ മസ്ജിദ് കാ മസ്ജിദ് കിതരേ മസ്ജിദ് किधर गया? मैं परसों आया उधर मस्जिद था, आज मस्जिद नहीं है. ए उधर ओपन है नया मस्जिद? नहीं ओपन नहीं, अब तो ओपन ആയിട്ടില്ല. अब ഇവിടെ ഓപ്പൺ ആയി നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോ എടുക്കട്ടെ. അടിപൊളി മസ്ജിദ്, അത് യുഡിസിലെ പേൽക്കത്തറിലാണ്. അപ്പോൾ ഗായ്സ്, പേൽക്കത്തറിലെ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കുക, ഇത് പൊളിച്ചു, അടുത്തത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് പുതിയത്. അപ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തവരുണ്ട്, സുഖമില്ലാതായിട്ട് സമാധാനമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പിയൊക്കെ വെച്ച് അങ്ങോട്ട് തുടങ്ങി. കാരണം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിലാവുമ്പോൾ ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പനീനെ യാത്ര അയക്കുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇന്നുണ്ടായത്. നല്ലൊരു ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ടാക്കി, ബീഫ് ഫ്രൈയുടെ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു. ഒന്ന് എന്ത് ചെയ്തു സട കുടഞ്ഞു എണീറ്റിരിക്കുകയാണ് ഇൻഷാല്ലാ. ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എല്ലാവർക്കും, ദുആ ചെയ്ത ഒത്തിരി പേരുണ്ട്. താങ്ക് യു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത നല്ല അടിപൊളി വീഡിയോയുമായിട്ട് പ്രതീക്ഷകളോടെ വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരുടെയും ദുആ എന്നും എന്നോടൊപ്പം എനിക്കും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ടേക്ക് കെയർ, ബൈ.